നമസ്കാരം. കർണശക്തി ന്യൂസിലേക്ക് സ്വാഗതം. സാമ്പത്തിക വർഷം ആരംഭിച്ച് ഒരു മാസം പിന്നിടുമ്പോൾ സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. കടമെടുക്കാൻ സംസ്ഥാനത്തിന് കേന്ദ്രം അനുമതി നൽകാത്തതാണ് ഇതിനുള്ള പ്രധാന കാരണം. കഴിഞ്ഞ സാമ്പത്തിക വർഷമെടുത്ത കടത്തിന്റെ കണക്കുകളിൽ വ്യക്തത ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്രം. അനുമതി കിട്ടാൻ കാലതാമസമുണ്ടായാൽ ഇനിയും കൂടുതൽ നിയന്ത്രണങ്ങൾ ആവശ്യമായി വരും. ഇപ്പോൾ ട്രഷറി ഇടപാടുകൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കിഫ്ബിയും പൊതുമേഖലാ സ്ഥാപനങ്ങളും എടുക്കുന്ന കടം സർക്കാരിന്റെ കടമായി പരിഗണിക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. CAGയും നേരത്തെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ നിർദ്ദേശം അംഗീകരിക്കാനാകില്ല എന്നാണ് സംസ്ഥാനം വ്യക്തമാക്കുന്നത്. സംസ്ഥാനമെടുത്ത വായ്പ സംബന്ധിച്ച കണക്കുകളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായതായി കേന്ദ്രം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം കേരളത്തിന് കടമെടുക്കുന്ന പരിധി 32,425 കോടി രൂപയാണ്. കടപത്രങ്ങളിലൂടെ വായ്പ എടുക്കാൻ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ അനുമതി നൽകുന്നതാണ് പതിവ്. സാമ്പത്തിക വർഷത്തിന്റെ ആരംഭം മുതൽ ഈ മാസം വരെ 4,000 കോടി രൂപ കടമെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനം നടത്തിയിരുന്നു. എന്നാൽ കേന്ദ്രത്തിന്റെ അനുമതി ലഭിക്കാത്തതായതോടെ പ്രതിസന്ധി രൂക്ഷമാവുകയായിരുന്നു. ട്രഷറികളിൽ 25 ലക്ഷത്തിലധികം രൂപയുടെ ബില്ലുകൾ മാറുന്നതിന് ഇപ്പോൾ സംസ്ഥാനത്ത് നിയന്ത്രണമുണ്ട്. സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ആലോചിക്കുന്നുമുണ്ട്. ശമ്പള വിതരണത്തിന് KSRTC പണം ആവശ്യപ്പെട്ടെങ്കിലും നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. കടമെടുക്കാൻ കേന്ദ്രത്തോട് അനുമതി തേടിയതായും ഈ മാസം തന്നെ അനുമതി ലഭിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും ധനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നുണ്ട്. കേന്ദ്രം ആവശ്യപ്പെടുന്ന കണക്കുകൾ നൽകിയിട്ടുണ്ട്. ഒരു സംസ്ഥാനത്തിന് കടമെടുക്കാൻ ഇനി ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ലെന്നും അവർ പറഞ്ഞു. എന്നാൽ കടമെടുക്കാൻ ആന്ധ്ര, ഹരിയാന, ജമ്മുകാശ്മീർ, മഹാരാഷ്ട്ര, പഞ്ചാബ് സംസ്ഥാനങ്ങൾക്ക് ഇതിനോടകം കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട്. കടമെടുക്കാനുള്ള അനുമതി നൽകുന്നതിൽ കാലതാമസം ഇനിയുമുണ്ടായാൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകാനാണ് സാധ്യത. കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കും സംസ്ഥാനം പോകേണ്ടതായി വരും. കർമ്മശക്തി ന്യൂസ്.